പാലക്കാട് നെന്മാറയിൽ ദിവ്യപ്രണയത്തിന്റെ പേരിൽ 10 വർഷം ആരുമറിയാതെ മുറിയിൽ താമസിപ്പിച്ചെന്ന യുവാവിന്റെയും യുവതിയുടെയും കഥയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ തികച്ചും വിശ്വസിക്കാനാകാത്ത കുറേയേറെ ചോദ്യങ്ങളുണ്ട്. റഹ്മാനും സജിതയും പറയുന്ന കഥകൾ തികച്ചും തെറ്റാണെന്ന് വാദിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ് യുവാവിന്റെ മാതാപിതാക്കൾ. പാതി ചുമരുള്ള മുറിയിലാണ് റഹ്മാൻ താമസിച്ചിരുന്നത്. 3 വർഷം മുമ്പ് വീടിന്റെ മേൽക്കൂര പൊളിച്ചു പണിതിരുന്നു. ആ സമയത്ത് റഹ്മാന്റെ സഹോദരിയുടെ മകനും പിതാവും മുറിക്കകത്ത് കയറിയതാണ്. ആരെങ്കിലും ആ മുറിയിലുണ്ടെങ്കിൽ അവർ അറിയുമായിരുന്നല്ലോ. മാത്രവുമല്ല, യുവതിയായ സജിത പുറത്തിറങ്ങാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ജനലിന്റെ അഴികൾ 3 മാസം മുൻപാണ് മുറിച്ചു മാറ്റിയതെന്ന റഹ്മാന്റെ പിതാവ് മുഹമ്മദ് കരീമും മാതാവ് ആത്തിക്കയുടെയും വാദവും ഇവരുടെ കഥയിലെ ചുരുളഴിക്കുന്നു. അതിനു മുമ്പ് അതിലൂടെ ഒരാൾക്ക് പോകാൻ സാധിക്കില്ല എന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. റഹ്മാന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് റഹ്മാന്റെ മാതാപിതാക്കൾ ആവർത്തിച്ചു പറയുന്നത്. ഒരു കട്ടിൽ പോലും ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല, ചെറിയ ടീപ്പോ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടി. ഈ ടീപ്പോക്കകത്ത് സജിത ഒളിച്ചുവെന്നാണ് റഹ്മാൻ പറഞ്ഞത്. പക്ഷേ റഹ്മാന്റെ ഈ വെളിപ്പെടുത്തൽ തികച്ചും അവിശ്വസനീയം തന്നെയാണ്. വർഷങ്ങളോളം സജിതയെ മറ്റെവിടെയോ ആണ് താമസിപ്പിച്ചതെന്നും റഹ്മാന്റെ മാതാപിതാക്കൾ പറഞ്ഞു. എന്നാൽ റഹ്മാനും സജിതയും അവരുടെ വാദങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം സംഭവം കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്നാണ് കേരള വനിതാ കമ്മീഷൻ വിലയിരുത്തുന്നത്. സജിത അയൽവാസിയായ റഹ്മാനോടൊപ്പം ഇത്രയും കാലം അയാളുടെ വീട്ടിലെ ഒരു മുറിക്കുള്ളിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെയും ആരും അറിയാതെയും കഴിഞ്ഞു എന്ന വാർത്ത അവിശ്വസനീയവും യുക്തിക്ക് നിരക്കാത്തതുമാണ്. വാതിലിൽ വൈദ്യുതി കടത്തിവിട്ട് പുറത്തിറങ്ങാൻ അനുവദിക്കാത്തതിലൂടെ പുരുഷന്റെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അടിമയാക്കപ്പെട്ട സ്ത്രീയുടെ ഗതികേടാണ് ഈ സംഭവമെന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം സംഭവത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. യുവതിക്ക് കൗൺസിലിംഗ് നൽകാനും നിർദ്ദേശമുണ്ട്. സംഭവം അന്വേഷിക്കുന്നതിന് ഉടൻ തന്നെ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഷിജി ശിവജി സ്ഥലം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തും.